നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മല്ലപ്പള്ളിയിൽ നടത്തിയ ഭരണഘടനാ വിരുദ്ധ പരാമർശത്തിൽ മന്ത്രി സജി ചെറിയാന് ഹൈക്കോടതിയിൽ നിന്നും കനത്ത തിരിച്ചടി സജി ചെറിയാനെതിരെ കുറ്റം നിലനിൽക്കില്ലെന്ന പോലീസ് റിപ്പോർട്ടും ഈ റിപ്പോർട്ട് അംഗീകരിച്ച മജിസ്ട്രേറ്റ് റിപ്പോർട്ടും ഹൈക്കോടതി തള്ളി മാത്രമല്ല കേസിൽ പുനരന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുകയാണ് കോടതി ചൂണ്ടിക്കാട്ടിയിരിക്കുന്ന നിർണായകമായ ചില കാര്യങ്ങൾ നോക്കാം സംസ്ഥാന പോലീസ് മേധാവി ക്രൈംബ്രാഞ്ചിലെ വിശ്വാസ്യതയുള്ള ഉദ്യോഗസ്ഥനെ കൊണ്ട് ഈ കേസ് അന്വേഷിപ്പിക്കണം കേസിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് വലിയ പാളിച്ച ഉണ്ടായി എന്നാണ് ഹൈക്കോടതിയുടെ കണ്ടെത്തൽ കൃത്യമായ മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല വേണ്ടുന്ന തെളിവുകൾ ശേഖരിച്ചിട്ടില്ല വേദിയിൽ ഉണ്ടായിരുന്നവരുടെ മൊഴികൾ മാത്രമാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ രേഖപ്പെടുത്തിയിട്ടുള്ളത് മാത്രമല്ല മല്ലപ്പള്ളിയിലെ വിവാദ പ്രസംഗത്തിൽ അവിടെ ഉണ്ടായിരുന്നവരുടേതല്ലാതെ മറ്റൊരാളുടെയും മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല സംഭവവുമായി ബന്ധപ്പെട്ട് പെൻഡ്രൈവ് സിസിടി വി ദൃശ്യങ്ങൾ എന്നിവ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു അതിന്റെ എല്ലാം ഫലം വരുന്നതിന് മുമ്പാണ് കേസിന്റെ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചത് ഇവയെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് അന്വേഷണം കൃത്യമായിരുന്നില്ലെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചത് മന്ത്രിയെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി മാത്രമാണ് അന്വേഷണം നടത്തിയത് എന്നതടക്കമുള്ള വിമർശനവും കോടതി ഉന്നയിച്ചു എന്തായാലും ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ ഈ നിലപാടിൽ ഈ ഒരു ഉത്തരവിൽ പ്രതികരിച്ച് മന്ത്രി സജി ചെറിയാൻ രംഗത്ത് വന്നു ഹൈക്കോടതിയുടെ ഉത്തരവ് പരിശോധിച്ച് നിയമപരമായ നടപടികളുമായി മുന്നോട്ട് പോകും ധാർമ്മികപരമായ ഒരു പ്രശ്നവുമില്ല പോലീസ് അന്വേഷിച്ചു കീഴ്ക്കോടതി ആ റിപ്പോർട്ടിനെ സാധൂകരിക്കുന്ന തീരുമാനമെടുത്തു അതിനുശേഷമാണ് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട ഒരാൾ ഹൈക്കോടതിയെ സമീപിച്ചത് അന്വേഷണത്തെ സംബന്ധിച്ചാണ് കോടതി പറഞ്ഞിട്ടുള്ളത് കോടതി അന്വേഷിക്കാൻ പറഞ്ഞിട്ടുള്ള ഭാഗം ഏതാണോ അതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷിക്കട്ടെ മുമ്പ് ധാർമികതയുടെ പേരിൽ രാജിവെച്ചു ആ യുടെ ഉത്തരവാദിത്തം കഴിഞ്ഞു അതിനുശേഷം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ മന്ത്രിയായി വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തു താൻ ഇപ്പോഴും തന്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് തന്റെ പ്രസംഗത്തിലെ പരാമർശങ്ങളെക്കുറിച്ചുള്ള കണ്ടെത്തലുകളിലേക്ക് ഹൈക്കോടതി കടന്നിട്ടില്ല ഒരു കോടതി പറഞ്ഞു ശരി അടുത്ത കോടതി പറഞ്ഞു തെറ്റ് ഇതിന്റെ മുകളിൽ കോടതിയുണ്ട് നിയമപരമായ കാര്യങ്ങൾ പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഒരു അഭിപ്രായം പറയാൻ സാധിക്കുകയുള്ളൂ എന്നും മന്ത്രി വ്യക്തമാക്കി അതേസമയം ഭരണഘടനാ വിരുദ്ധ പ്രസംഗത്തെ തുടർന്ന് നേരത്തെ മന്ത്രി സജി ചെറിയാൻ മന്ത്രിസ്ഥാനം രാജിവെച്ചിരുന്നു എന്നാൽ മാസങ്ങൾക്ക് ശേഷം അദ്ദേഹം വീണ്ടും മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുകയായിരുന്നു സജി ചെറിയാനെ വീണ്ടും ക്യാബിനറ്റിൽ ഉൾപ്പെടുത്തണമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശുപാർശ ഗവർണർ അംഗീകരിച്ചിരുന്നു ഭാവിയിൽ ഇക്കാര്യത്തിൽ തിരിച്ചടി ഉണ്ടായാൽ ഉത്തരവാദിത്വം സർക്കാരായിരിക്കുമെന്ന സന്ദേശം മുഖ്യമന്ത്രി അറിയിച്ച ശേഷമായിരുന്നു സത്യപ്രതിജ്ഞയ്ക്ക് ഗവർണർ അനുമതി നൽകിയത് അറ്റോർണി ജനറൽ ആർ വെങ്കട്ടരമണിയുടെ നിയമോപദേശം കിട്ടിയ സാഹചര്യത്തിലായിരുന്നു ഇക്കാര്യത്തിൽ അനിശ്ചിതത്വം ഗവർണർ അവസാനിപ്പിച്ചത് മുഖ്യമന്ത്രിയുടെ ശുപാർശ അംഗീകരിക്കുന്നത് ഭരണഘടനാപരമായ ഉത്തരവാദിത്തമാണ് എന്നായിരുന്നു അന്ന് സജി ചെറിയാന്റെ പ്രതികരണം ഭരണഘടന അനുസരിച്ച് മന്ത്രിയെ നിയമിക്കുന്നതും പിൻവലിക്കുന്നതും മുഖ്യമന്ത്രിയുടെ അധികാര പരിധിയിൽ വരുന്ന കാര്യമാണ് അത് അംഗീകരിക്കാതെ സത്യപ്രതിജ്ഞ തടയുന്നത് ഭരണഘടന വിരുദ്ധമാകുമെന്ന കാര്യവും ഗവർണർ പരിഗണിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത